നമസ്കാരം. അപ്പോ ഇന്ത്യൻ ടു, അതായത് ഉലകനായകൻ കമലഹാസൻ നടിക്കുന്ന, മഹാ ഡയറക്ടർ ശങ്കർ ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ടു തീർച്ചയായിട്ടും ഈ മാസം റിലീസ് ചെയ്യുന്നൊരുങ്ങയാണ്. അതിലായുള്ളൊരു കുറവ് എന്ന് പറയാനുള്ളത് ഞാൻ പറഞ്ഞതല്ല, പ്രേക്ഷകരും പിന്നെ ഞാനും. തീർച്ചയായിട്ടും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യനെ, അതായത് ഇന്ത്യൻ സിനിമയുടെ ആദ്യ ഭാഗം നമ്മളെല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. തീർച്ചയായിട്ടും ആ ഒരു സിനിമയിലെ സോങ്ങുകളും മ്യൂസിക്കും ഇപ്പോഴും തലച്ചോറിലും ഹൃദയത്തിലും ആഴ്ന്നിറങ്ങി നിൽക്കുകയാണ്. ഏതൊരു സെക്കൻഡ് മൂവിതാലും ആ ഒരു സോങ് ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്നോ അല്ലെങ്കിൽ തലച്ചോറിൽ നിന്നോ ഒരിക്കലും പോകില്ല. ആ രീതിയിലാണ് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ, മ്യൂസിക്കിന്റെ മ്യാജിഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മ്യൂസിക് ഡയറക്ടറെ ഈ ഒരു ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. തീർച്ചയായിട്ടും ഒത്തിരി പേർ അതിൽ ഒരു 100% ഒരു 25% മാത്രം ഇപ്പോഴും അനിരുദ്ധിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമന്റ്സുകളെല്ലാം വരുന്നത്. ഇതിന് മുന്നേ ചെയ്തിരുന്ന വീഡിയോസിൽ അനിരുദ്ധിനെ എന്തിനാണ് ചവിട്ടിത്താഴ്ത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി പ്രേക്ഷകർ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അനിരുദ്ധിനെ ചവിട്ടിത്താഴ്ത്തുകയോ അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു 100% വളരെ ക്ലിയറാണ്. അനിരുദ്ധ് എന്ന് പറയുന്ന മ്യൂസീഷ്യനെ എനിക്കിഷ്ടമാണ്, പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. പക്ഷേ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയും അനിരുദ്ധും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യന്റെ ഈ അടുത്തിറങ്ങിയ ഒട്ടു മിക്ക ചിത്രങ്ങളിലെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ഗാനങ്ങൾ കേട്ടാൽ ആ ഒരു ചിത്രം കണ്ടുകഴിഞ്ഞ് മറന്നു പോകുന്ന രീതിയിലാണ്. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞാൽ അത് നമ്മളുടെ തലച്ചോറിൽ നിന്ന് തന്നെ മൂവ് ചെയ്തു പോവും. തീർച്ചയായിട്ടും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മ്യൂസിക് ചെയ്ത ഗാനങ്ങൾ, അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ, പ്രേക്ഷകരിൽ തന്നെ ഒരു പഠനം നടത്തിയപ്പോൾ പ്രേക്ഷകർ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ്, എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യൻ ചെയ്ത ഗാനങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിലാണെന്നുള്ളതാണ് ഓരോ പ്രേക്ഷകരും തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ഈ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി കമന്റ്സുകൾ വരുന്നുണ്ട്. ആ ഒരു ചിത്രം ഇറങ്ങട്ടെ, ആ ഒരു ചിത്രം ഇറങ്ങിയതിന് ശേഷം നമുക്ക് നോക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് എ ആർ റഹ്മാനും അനിരുദ്ധും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ വേറെ തലം. തീർച്ചയായിട്ടും അനിരുദ്ധിന് ഒത്തിരി കഴിവുകളുണ്ട്. അദ്ദേഹം ചെയ്തിരിക്കുന്ന മ്യൂസിക്, അദ്ദേഹം ചെയ്തിരിക്കുന്ന സോങ്ങുകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, നമ്മളെ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സോങ്ങിനെ ഒത്തിരി കാലം നിലനിൽപ്പില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എ ആർ റഹ്മാനെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ചെയ്ത പാട്ടുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് പ്രേക്ഷകർ വീണ്ടും പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും 100-100 വോൾട്ടേജിൽ പറയാം, അതായത് ഇന്ത്യൻ ടൂവിൽ എ ആർ റഹ്മാൻ തന്നെയാണ് വരേണ്ടതെന്ന് പ്രേക്ഷകർ വീണ്ടും വീണ്ടും പറയുന്നത് ഒത്തിരി വീഡിയോസിൽ ഒത്തിരി കമന്റ്സുകൾ നമ്മൾ വായിച്ചു പോകുന്നതാണ്. തീർച്ചയായിട്ടും ഇതിനുവേണ്ടി ഒരു പഠനം നടത്തിയപ്പോൾ ഒരു 100% 88% ഇന്ത്യൻ ടൂവിൽ എ ആർ റഹ്മാനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഓരോ പ്രേക്ഷകരും. അതിൽ വളരെ 25% മാത്രമേ ഈ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വാല്യൂ തന്നെ കൊടുക്കുന്നുള്ളൂ. ഇന്ത്യൻ സിനിമയുടെ ആദ്യ ഭാഗത്തിൽ എ ആർ റഹ്മാൻ ചെയ്തിരിക്കുന്ന സോങ്ങുകൾ കേട്ടാൽ അറിയാം, ഇന്ത്യൻ ടു എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിലെ ട്രെയിലർ പോരാ. ഇന്ത്യൻ ടു എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ അനിരുദ്ധിന്റെ സോങ്ങുകൾ എ ആർ റഹ്മാന് മേലെ പറക്കുമോ എന്നുള്ള കാര്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ്സുകൾ കമന്റ് ബോക്സിൽ വരിക.